അഗ്നിബാധയുണ്ടായ തൃശൂർ മോഡൽ ബോയ്സ് സ്കൂൾ കെട്ടിടത്തിൽ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി. ഫോറൻസിക് സയന്റിഫിക് അസിസ്റ്റന്റ് ലാലിയുടെ നേതൃത്വത്തിലാണ് തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ പരിശോധന നടത്തിയത്. ഇന്നലെ രാത്രി 11:30 മോഡൽ ബോയ്സ് സ്കൂളിലെ ഐടി കെട്ടിടത്തിനോട് ചേർന്നുള്ള ഉപയോഗിക്കാതെ കിടന്നിരുന്ന കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. രണ്ട് നിലകളിലായി 6 മുറികളുള്ള കെട്ടിടത്തിന്റെ മുകൾ ഭാഗം കത്തി നശിച്ചു. ക്ലാസ് മുറികളിൽ ഉണ്ടായിരുന്ന ഡെസ്കും ബെഞ്ചും ചോദ്യ പേപ്പറുകളും പഴയ പുസ്തകങ്ങൾ കടലാസുകൾ എന്നിവയും കത്തി നശിച്ചു. തൃശൂരിൽ നിന്നും വടക്കാഞ്ചേരിയിൽ നിന്നുമായി ഫയർഫോഴ്സിന്റെ 8 യൂണിറ്റുകൾ എത്തി 4 മണിക്കൂർ കൊണ്ടാണ് തീ കെടുത്തിയത്. രക്ഷാപ്രവർത്തനത്തിന് വെളിച്ചക്കുറവ് തടസ്സമായതിനെ തുടർന്ന് TCV ക്യാമറ യൂണിറ്റിന്റെ സ്പോട്ട് ലൈറ്റ് ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. തൃശൂർ മോഡൽ ബോയ്സ് സ്കൂളിലെ പഴയ ബ്ലോക്കിന് തീപിടിച്ചതിൽ ദുരൂഹത. തീപിടുത്തത്തിന്റെ വിവരങ്ങൾ പോലീസിനും അധികൃതർക്കും വ്യക്തമല്ല. 11:30 നഗരത്തിൽ നടുക്കിക്കൊണ്ട് വൻ അഗ്നിബാധയുണ്ടായത്. മോഡൽ ബോയ്സ് സ്കൂളിലെ 40 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിനാണ് തീപിടിച്ചത്. ഈ കെട്ടിടം 2 വർഷമായി ഉപയോഗിക്കാതെ കിടക്കുകയാണ്. പഴയ പേപ്പറുകളും ബെഞ്ചുകളും ഡെസ്കുകളും സൂക്ഷിച്ചിരിക്കുന്ന കെട്ടിടമാണിത്. ബിൽഡിംഗിൽ ഇപ്പോൾ വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതിനാൽ ഷോർട്ട് സർക്യൂട്ടല്ല തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. ഈ പഴയ കെട്ടിടം പുനർനിർമ്മിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു PTA. ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ ശല്യമേറിയതായി പരാതി ഉയർന്നതായും PTA പ്രസിഡന്റ് മുൻ കൗൺസിലറുമായ മുരളീധരൻ പറഞ്ഞു. ഇതേസമയം വോട്ടിംഗ് മെഷീൻ കൊണ്ടുവച്ചിട്ടുള്ള കെട്ടിടത്തിന് 3 മീറ്റർ മാത്രം അകലെയുള്ള കെട്ടിടത്തിനാണ് തീപിടിച്ചത്. കൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ ഓഫീസ്, IT ഓഫീസുകൾ, സർവശിക്ഷാ അഭിയാൻ തുടങ്ങിയ 5 പ്രധാന ഓഫീസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തീപിടുത്തമുണ്ടായ സമയത്ത് സർവശിക്ഷാ അഭിയാന്റെ 2 സെക്യൂരിറ്റിക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ഇവർ വിവരമറിഞ്ഞിരുന്നില്ല. തീപിടുത്തത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം പോലീസും ഫയർഫോഴ്സും ആരംഭിച്ചു. TCV ന്യൂസ്, തൃശൂർ.